വാശിയേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന വടകരയിൽ ശൈലജ ടീച്ചർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് ടീച്ചർ. ടീച്ചർ, ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, പ്രതീക്ഷ എന്താണ്? വലിയ പ്രതീക്ഷയല്ലേ? ഉറപ്പായിട്ടും ഞങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോഴും പറയുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്നാണ്. ടീച്ചർ, ഇവിടെ ഇപ്പോ ടെക്സ്റ്റൈലിലാണ്, ഇവിടെ ഒരുപാട് ജീവനക്കാരെ ഒരുമിച്ച് കാണുന്നുണ്ട്, അതാണോ എന്താണ് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ? നമ്മള് അവസാന മണിക്കൂറുകളിൽ ഇങ്ങനെ ബാക്കിയായിട്ടുള്ള കുറച്ച് കേന്ദ്രങ്ങൾ എല്ലായിടത്തും എത്താൻ പറ്റില്ല, ഇതൊരു പാർലമെന്റ് ഇലക്ഷൻ അല്ലേ, അപ്പോ കുറെ കേന്ദ്രങ്ങളിലൊക്കെ എത്തും. ബാക്കിയുള്ളവരോട് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളുടെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കും. 1,200,000+ വോട്ടർമാരുണ്ട് ഈ മണ്ഡലത്തിൽ. അപ്പോ എല്ലാവരെയും നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്, നേരിട്ട് വോട്ട് ചോദിക്കാൻ. എന്നാൽ അത് ആർക്കും പറ്റില്ല, അങ്ങനെ ഇത്രയേറെ സ്ഥലത്ത് ഈ ചുരുങ്ങിയ സമയത്തിൽ എത്തിച്ചേരാൻ. കുറേയധികം ആളുകളെ കണ്ടു പലയിടങ്ങളിലായിട്ട്. ബാക്കിയുള്ളവരോട്, ഞങ്ങളെ കേൾക്കുന്നവരോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് പാർലമെന്റിൽ പ്രവർത്തിക്കാനൊരു അവസരം തരണം. നേരത്തെ മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് കുറെ ഗുണഫലം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങൾ കാണുമ്പോഴെല്ലാം ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇത്തവണ എനിക്ക് പാർലമെന്റിൽ അവസരമായിട്ട് നൽകണം. വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി അതിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മലയോര മേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട്, അവരൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. കടലോരത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പം ഞാൻ മത്സ്യ മാർക്കറ്റിലൊക്കെ പോയിരുന്നു, അവിടെ ഒരുപാട് അസൗകര്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും വാഗ്ദാനമൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ആ പ്രശ്നങ്ങൾ അത് ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കാനും കേന്ദ്ര ഗവൺമെന്റിൽ ഒരു പ്രോജക്റ്റായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ ജനങ്ങളുടെ കൂടെ തന്നെ ഞാൻ പരിശ്രമിക്കും. അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒട്ടേറെ യുവാക്കളുടെ ഒരു മണ്ഡലമാണ്, എല്ലായിടത്തും ഉണ്ട്, വടകരയിലും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഈ കോവിഡിന് ഇപ്പോൾ ഒക്കെ നേരിട്ട സമയത്ത് എൻ്റെ വലിയ പിൻബലം കേരളത്തിലെ യുവാക്കളായിരുന്നു. അവർ സ്ക്വാഡ് പ്രവർത്തനത്തിന് ഞങ്ങൾ കോവിഡ് ബ്രിഗേഡിയേഴ്സ് എന്ന പേരിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരോട് അപേക്ഷിക്കാൻ പറഞ്ഞു. സൗജന്യ സേവനമാണ്. ഒരുപാട് ചെറുപ്പക്കാർ, ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡ് ബ്രിഗേഡിയറിൽ ചേർന്നിട്ടുണ്ട്, അംഗമായിട്ടുണ്ട്. അവരുടെയും കൂടി പ്രവർത്തനമാണ് നമുക്ക് ഈ വലിയ പ്രതിസന്ധിയെ, ഇത്രയേറെ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ പലരും ഹൈടെക് ആയിട്ടുള്ള ടെക്നോളജി എഡ്യൂക്കേഷനുള്ളവർ, അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്കോളർമാർ, അവരൊക്കെ പലപ്പോഴും എന്നെ ഡിസ്കഷനൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. അവരുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസും IIT സ്റ്റുഡൻസൊക്കെ വിളിക്കാറ്, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും. എങ്ങനെയാണ് ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ളൊരു ഡിസ്കഷന് വേണ്ടി എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ഐഡിയ ഉള്ളവരാണ് യുവാക്കൾ, ഒരുപാട് ആശയങ്ങളുണ്ട് അവർക്ക് കേരളത്തെക്കുറിച്ചുമുണ്ട്. ഞാൻ ജയിച്ചു വന്നാൽ യുവാക്കളുടെ എല്ലാ പ്രതിനിധികളെയും വിളിക്കും. അവരുടെ ഐഡിയ, അവർ എന്താണ് നമുക്ക് വടകര മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുക, തൊഴിലില്ലായ്മയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് നമുക്കായിട്ട് ചെയ്യാൻ സാധിക്കുക, അതെല്ലാം പരിശോധിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ടീച്ചർ എത്തുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടമാണ്, ജനക്കൂട്ടമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ സ്ഥാപനമാണ്, പക്ഷെ ജീവനക്കാരും കുട്ടികളും ഒക്കെ സെൽഫി എടുക്കാൻ ഇങ്ങനെ ടീച്ചറെ തേടി എത്തിയാണ്. അതിജീവനത്തിന്റെ മുഖമാണോ അവർക്ക് ഇപ്പോഴും ടീച്ചർ? അവരെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ മുഖത്തുള്ള നിഷ്കളങ്കമായിട്ടുള്ള, നിഷ്കപടമായിട്ടുള്ള സ്നേഹം, അത് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അവരെല്ലാം എനിക്ക് വോട്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ടീച്ചർക്കല്ലാതെ വേറെ ആർക്കും ചെയ്യില്ല എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസമാണ് എനിക്കും ഉള്ളത്. ജയിച്ചു വന്നാൽ ഇപ്പോൾ ഒരുപാട് സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുള്ളത് കൊണ്ടാണ് കുറേ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ ധാരാളമായിട്ടുണ്ടാവണം, ഈ സ്ഥാപനത്തിന് നല്ല ഐശ്വര്യവും പ്രോഫിറ്റൊക്കെ ഉണ്ടാവണം, അതിലൂടെയാണ് ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ജീവിക്കാൻ പറ്റുക. അതോടൊപ്പം മൊത്തത്തിൽ സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ സ്ത്രീകൾ കേരളത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ സംരംഭകരാകാനടക്കം തയ്യാറായിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നെ തന്നെ മന്ത്രിയായപ്പോഴും മന്ത്രി അല്ലാണ്ടായപ്പോഴും ഒരുപാട് സംരംഭകത്വത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ എന്നെ വിളിക്കാറുണ്ട്, അവരുടെ ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു 10-ോ 30-ോ വർഷം മുമ്പുള്ള ഒരവസ്ഥയല്ല സ്ത്രീകൾക്കുള്ളത്. സ്ത്രീകൾ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അത്തരം സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതികൾ ഉണ്ടാവണം. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ
അവരെ കളിയാക്കിക്കൊണ്ട് യു ഡി എഫുകാർ ഒരു മുദ്രാവാക്യം വിളിച്ചു തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ സാധിക്കണം. അത് നല്ല ദരിദ്ര കുടുംബമായാലും ധനിക കുടുംബമായാലും സ്ത്രീകൾ അവനവന്റെ അധ്വാനം വഴി കാശ് സമ്പാദിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിമൻ ഇമാൻസിപ്പേഷൻ സാധ്യ, സ്ത്രീ വിമോചനം സാധ്യമാകുന്നത്. നമ്മുടെ സ്ത്രീകൾ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്നവരാണ്, പ്രത്യേകിച്ചും ഈ കാർഷിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നു. അവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും. ഇവിടിപ്പോ വടകര ടീച്ചർക്കുള്ളതാണ് എന്നാണ് സി പി എം പറയുന്നത്. എനിക്കുള്ളതല്ല, ഈ നാട്ടുകാർക്ക് ആകെയുള്ളതാണ്. ഞാൻ എൽ ഡി എഫിന്റെ പ്രതിനിധിയാണ്, അതുകൊണ്ടാണ് വടകര സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്കുള്ളതാണ് എന്ന് പറയുന്നത്. ഞാൻ ആ രീതിയിൽ തന്നെ വടകരയെ സ്വീകരിക്കും, വടകരക്ക് വേണ്ടി പ്രവർത്തിക്കും. ടീച്ചർ ഇപ്പോ ഞങ്ങളോട് സംസാരിച്ച സമയങ്ങളിലൊക്കെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, വിജയിച്ചു വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റു അതിൽ യുവാക്കളുടെ അഭിപ്രായം എങ്ങനെ തേടാമെന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ വടകര ശരിക്ക് ചർച്ച ചെയ്തത് ഈ വിഷയങ്ങളാണ്. അത് ചിലര് ഇത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ നാട്ടിലും പ്രാദേശികമായിട്ടൊക്കെ ചില അടിപിടികളും ലഹളകളും നമുക്ക് ഇഷ്ടപ്പെടാതെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ അതിന്റെ എല്ലാം കുറ്റവാളികൾ ആരാണോ അവരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഞാൻ ഇവിടെ കേട്ടത് യു ഡി എഫ് പറയുന്നത് അത്തരത്തിലുള്ള പ്രാദേശിക പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കേണ്ടത് എന്നാണ്. ഞാൻ അന്ന് തന്നെ പറഞ്ഞു അതല്ല, ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെയും നിയോജക മണ്ഡലത്തിലേയും സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, അത് ചർച്ചാ വിഷയമാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളതാണ് ചർച്ചാ വിഷയമാക്കിയത്. ഒരു വീഡിയോ കുറിച്ച് അല്ലെങ്കിൽ അപവാദ പ്രചരണങ്ങളെ കുറിച്ച് ടീച്ചർക്ക് സംസാരിക്കേണ്ടി വന്നു, നിർബന്ധിതയായതാണ് എന്ന മുഖപുരയോട് കൂടി തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. ഞങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ് ശൈലജ ടീച്ചർ. ഈ പ്രചരണം അല്ലെങ്കിൽ ഈ അപവാദ പ്രചരണം ഒരു ഘട്ടത്തിലെങ്കിലും ഉലച്ചു കളഞ്ഞു? അതിലെ എനിക്ക് ഞാൻ അങ്ങനെ അധീരയാവുന്ന രീതി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാനെല്ലാം കരുതുന്നത് എതിരാളികളായാലും അവർക്ക് വ്യക്തിപരമായിട്ട് നമ്മളോടൊക്കെ ഒരു സ്നേഹവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ചിലപ്പോൾ കാണുമ്പോഴെല്ലാം ചെറുപ്പക്കാരായാലും ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് യൂത്ത് ലീഗാണ് പക്ഷേ ടീച്ചറോട് ഇഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് ഈ സാധാരണയുള്ള ഒരു മര്യാദയുടെ എല്ലാ സീമകളും ലംഘിക്കുക എന്നുള്ളതല്ലേ, ആ രീതിയിലുള്ള പരാമർശങ്ങൾ അത് വന്നു. പരാമർശം മാത്രമാണ് നെഗ്ലക്ട് ചെയ്യാൻ തീരുമാനം, സാരമില്ല, അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് എനിക്കെന്താ. പക്ഷേ എനിക്ക് നിർബന്ധിത ആയത് എന്റെ രാഷ്ട്രീയാഭിപ്രായങ്ങളെ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പം മാതൃഭൂമി പത്രത്തിന്റെ ഓൺലൈൻ പേജ് കൃത്രിമമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാതൃഭൂമിയിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതൊരു വളരെ വളരെ എന്താ പറയേണ്ടത്, അതിനെ അങ്ങനെ ഒരു സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ കാന്തപുരം എ പി ഉസ്താദിന്റെ പേജ് ലെറ്റർ ഹെഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നാട്ടിലില്ലേ, അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ ആയിട്ടുള്ള, അതിൽ അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തുന്നത് പോലെ എഴുതി വിട്ടു. അപ്പോൾ അത് ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അത് പിന്നെ ഫേക്കാണ്, ഞങ്ങൾ അതിനെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ പിന്നെ എങ്ങനെ പരാതിപ്പെടാതിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ പരാതിപ്പെട്ടത്. ടീച്ചർ കരഞ്ഞു? കരഞ്ഞിട്ടൊന്നുമില്ല, കരയുന്നു. പക്ഷെ വൈകാരികമായി സംസാരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിലുള്ള നല്ല വേർത്ത് കുളിച്ചൊക്കെ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. പക്ഷെ എനിക്ക് അല്പം ഒരു വിഷമം തോന്നി എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ ഒരു പരസ്യമായിട്ട് ഇങ്ങനെ തെറി പറയാൻ മാത്രം ഒരു കുറ്റകൃത്യം ചെയ്തയാളല്ല ഞാൻ, അത് ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും, വടകര മണ്ഡലത്തിലെ ജനങ്ങളും മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ടീച്ചർ മലക്കം പറഞ്ഞു എന്നവർ പറയുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആദ്യം എന്തോ പറഞ്ഞു അത് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വ്യാജ വീഡിയോ ഉണ്ട് പോസ്റ്റർ, അത് ഞാൻ അന്ന് പറഞ്ഞു അത് തന്നെയാണ് പറയുന്നത്. നിയമ പോരാട്ടത്തിലാണല്ലോ, വക്കീൽ നോട്ടീസ് ലഭിച്ചു, നിയമപരമായി തന്നെ ഇതിനെ നേരിടും? എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ടീച്ചറിന് പി ആർ ടീം ഉണ്ടെന്ന് പറയുന്നു, എനിക്കോ അതില്ല എന്നുള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, എനിക്കും അറിയാം, എനിക്ക് അങ്ങനെ ഒരു ടീം ഇല്ല, മന്ത്രിയായപ്പോഴും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. ടീച്ചർ മതിമോളെ, ഇവർ ഒരുപാട് ആളുണ്ട്. ടീച്ചർ ഡൽഹിയിലേക്ക് തന്നെ പോവാണോ? ഉറപ്പല്ലേ, പക്ഷേ ഡൽഹി സ്ഥിരതാമസമല്ല, പാർലമെന്റ് യോഗത്തിന് മാത്രം, ബാക്കിയെല്ലാം നാട്ടിലുണ്ടാവും. ടീച്ചറിനെ ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി മുഖമായി കാണുന്നവരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പൊ ഞാൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് എം പി ആവാൻ പോവാണ്, അപ്പോ ലോകത്തിന്റെ എല്ലാ സ്ഥാനം ഒരാൾക്ക് വഹിക്കാൻ പറ്റും, അതെല്ലാം ഭാവിയിലല്ലേ നമുക്ക് പറയാം. എന്തായാലും ടീച്ചർ ഡൽഹിയിലേക്ക് പോവുകയാണെന്ന്
ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ടീച്ചർ എന്തായാലും ഡൽഹിയിലേക്കെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വടകരയ്ക്കുള്ളതാണ് ടീച്ചർ എന്ന CPMന്റെ മുദ്രാവാക്യം പോലെ വടകര ടീച്ചർക്കൊപ്പം എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് എന്തായാലും ഓരോ ഷോപ്പുകളൊക്കെ കേന്ദ്രീകരിച്ച് ജീവനക്കാരെയൊക്കെ അടുത്ത് കാണാനുള്ള തിരക്കിട്ട ശ്രമങ്ങളിലാണ് ശൈലജ ടീച്ചർ.